ആഘോഷിക്കുമ്പോൾ ഞങ്ങളൊക്കെ വളരെ ഹൃദയപൂർവ്വം അതിനകത്ത് പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയുടെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയിൽ നമ്മൾ മനോഹരമായിട്ടൊരു കാർഡൊക്കെ അടിച്ചത് എല്ലാ ലൈബ്രറി പ്രവർത്തകർക്കും വിതരണം ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ നിരന്തരമായിട്ട് നമ്മളോട് സ്നേഹം, നമ്മളോട് സഹകരണം പുലർത്തിക്കൊണ്ടിരുന്ന ശേഖർ സാറിൻ്റെ നിര്യാണം ഒരുപക്ഷെ അത് അനിവാര്യതയായിരിക്കാം. എങ്കിൽ പോലും അദ്ദേഹം നമ്മളോട് കാണിച്ച സ്നേഹവായ്പും മറ്റും ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഈ വായനശാല എങ്ങോട്ട് മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും അദ്ദേഹം സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആയിപ്പോയിരുന്നു. എങ്കിലും ഇടയ്ക്ക് വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ വ്യസന സമയത്ത് പറയാനുള്ളത്, ഈ ഒരു മാസത്തിൽ ഗ്രന്ഥശാലയുടെ മുതിർന്ന പ്രവർത്തകരായ ശേഖർ സാൾ അടക്കം 3 പേര് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വിഷവൈദ്യൻ നമ്മൾക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ വാവക്കൂട്ട മാഷ് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ലൈബ്രറിയെ സംബന്ധിച്ചുള്ള ഒരു കനത്ത നഷ്ടം ഈ ഒരു മാസത്തിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ലൈബ്രറിയുടെ പ്രവർത്തകർ, ബന്ധുക്കൾ, സ്വന്തക്കാർ എന്ന് പറയുന്ന പോലെ ലൈബ്രറിയോടെ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഈ 3 പേരെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ശേഖർ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സംഭാഷണം നടത്താനായിട്ട് ശ്രീ ചന്ദ്രപ്രകാശ് അവരെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.